സ്വാഗതം ഡൽഹി തെരഞ്ഞെടുപ്പിലെ ചരിത്ര വിജയം ആം ആദ്മിക്ക് ജനപിന്തുണയറുന്നു തെരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുകയാണ് ആം ആദ്മിക്ക് രാഷ്ട്രനിർമാൺ പ്രചരണത്തിലൂടെ മണിക്കൂറിനുള്ളിൽ പതിനൊന്ന് ലക്ഷം ആളുകൾ പാർട്ടി അംഗത്വം സ്വീകരിച്ചതായി ആം ആദ്മി പാർട്ടി അറിയിച്ചു ഹാട്രിക് നേടി അധികാരത്തിലെത്തിയ എ എ പിയുടെ സ്വീകാര്യത വലിയ തോതിൽ വർദ്ധിച്ചതിന്റെ തെളിവാണിതെന്നും പാർട്ടി അവകാശപ്പെടുന്നു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തകർപ്പൻ വിജയത്തിന് പിന്നാലെയാണ് രാജ്യത്താകമാനം ഇത്രയും ആളുകൾ എ എ പി അംഗത്വം എടുത്തിരിക്കുന്നത് അരവിന്ദ് കേജ്രിവാൾ എന്ന തന്ത്രജ്ഞന്റെ രാഷ്ട്രീയ പാടവത്തെ അംഗീകരിക്കുകയാണ് പലരും വികസനം എന്ന ഒറ്റ നയം കൊണ്ട് ഡൽഹിക്കാരെ ഉള്ളം കയ്യിലെടുത്തത് മാത്രമല്ല ലക്ഷക്കണക്കിന് അണികളെയും ഉണ്ടാക്കാൻ കേജ്രിവാളിന് സാധിച്ചു വാദപ്രതിവാദങ്ങളോ വാക്പോരുകളോ അല്ല വികസന പ്രവർത്തനങ്ങൾ മാത്രമേ എന്ന് കേജ്രിവാൾ തെളിയിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലടക്കം ആം ആദ്മി പാർട്ടി മൊബൈൽ നമ്പർ പ്രചരിപ്പിച്ചിരുന്നു ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ ചൊവ്വാഴ്ചയാണ് നമ്പർ പുറത്തിറക്കിയത് ഡൽഹിയിലെ എഴുപത് നിയമസഭാ മണ്ഡലങ്ങളിൽ അറുപത്തിരണ്ടും സ്വന്തമാക്കിയാണ് എ പി അധികാരം നിലനിർത്തിയത് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് രാജ്യത്തെ വികസനത്തിലേക്ക് നയിക്കാൻ ആം ആദ്മിക്ക് മാത്രമേ സാധിക്കൂ എന്ന് ആഹ്വാനം ചെയ്ത് എ പി ക്യാമ്പയിൻ ആരംഭിച്ചത് ആം ആദ്മി പാർട്ടി രാഷ്ട്രീയ നിർമ്മാൺ എന്നാണ് രാജ്യവ്യാപകമായി പിന്തുണ നേടുന്ന ഈ ക്യാമ്പയിന് പാർട്ടി പേര് നൽകിയതും ലക്ഷക്കണക്കിന് ജനങ്ങൾ പാർട്ടിയിൽ അംഗത്വം എടുത്തിട്ടുണ്ട് കോൺഗ്രസിനെ ഡൽഹി നിയമസഭാ ഭൂപടത്തിൽ നിന്ന് മായിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കേജ്രിവാളിന്റെ എ എ പി വരവറിയിച്ചത് അന്ന് ഭരണകക്ഷിയായിരുന്ന കോൺഗ്രസ് ഡൽഹിയിൽ നാമാവശേഷമായ അവസ്ഥയാണ് ഇന്നുള്ളത് ഹാട്രിക് വിജയം നേടി ഇന്ദ്രപ്രസ്ഥത്തിൽ അധികാരത്തിലേറിയ എ എ പി തേരോട്ടം തുടരുകയാണ് അഴിമതിയെ തൂത്തെറിഞ്ഞ് വികസനം മുഖമുദ്രയാക്കി മുന്നോട്ട് തന്നെ കുതിക്കാനാണ് നീക്കം വികസനത്തിനെ വോട്ടുള്ളൂ എന്ന തിരിച്ചറിവിലൂന്നിയാണ് കേജരിവാളും കൂട്ടരും പ്രചരണത്തിലുടനീളം പ്രകടനം നടത്തിയത് കേജരിവാളിന്റെ ആം ആദ്മി മാജിക് വീണ്ടും ഡൽഹിയിൽ ക്ലിക്കായി ജനങ്ങൾ വികസനത്തിന് തന്നെ വോട്ടിട്ടപ്പോൾ എ എ പിയുടെ പെട്ടി നിറഞ്ഞു ഡൽഹിയുടെ മനസ്സറിഞ്ഞത് കോൺഗ്രസ് അല്ല അത് എ എ പി ആണെന്ന് കേജരിവാൾ തെളിയിച്ചു വാരിക്കോരി കൊടുത്തിട്ടും എ എ പിയുടെ ഖജനാവ് അക്ഷയപാത്രമാണ് മൂന്നാം തവണയും ചരിത്ര വിജയം സമ്മാനിച്ച ഡൽഹിക്കാർക്ക് ഇനിയും കൈനിറയെ വാരിക്കോരിക്കൊടുക്കും കേജ്രിവാൾ ജയപ്രകാശ് നാരായൺ എഴുപതുകളിൽ തുറന്നുവിട്ട പരമ്പരകൾക്കും ആം ആദ്മി പാർട്ടിയുടെ ജനമുന്നേറ്റങ്ങൾക്കും പലവട്ടം സാക്ഷ്യം വഹിച്ച രാംലീല മൈതാനം വീണ്ടും ചരിത്രം രചിക്കാൻ ഒരുങ്ങുകയാണ് രാംലീലയിൽ ഒഴുകിപ്പരക്കുന്ന ജനസാഗരത്തിന് മുന്നിൽ മൂന്നാം ആം ആദ്മി പാർട്ടി സർക്കാർ ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും ബുധനാഴ്ച അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ ചേർന്ന നിയമസഭാ കക്ഷിയോഗത്തിനു ശേഷം മുതിർന്ന എ എ പി നേതാവ് മനീഷ് സിസോദിയയാണ് സത്യപ്രതിജ്ഞയുടെ വിവരങ്ങൾ പുറത്തുവിട്ടത് കഴിഞ്ഞ തവണ കെജ്രിവാൾ ഉൾപ്പെടെ ഏഴുപേരായിരുന്നു മന്ത്രിസഭാ അംഗങ്ങൾ മനീഷ് സിസോദിയ സത്യേന്ദർ ജെയിൻ ഗോപാൽ റായി രാജേന്ദ്രപാൽ ഗൌതം ഇമ്രാൻ ഹുസൈൻ കൈലാഷ് ഗെലോട്ട് എന്നിവരായിരുന്നു മറ്റു മന്ത്രിമാർ മൂന്നാം എ എ പി മന്ത്രിസഭയിൽ ഇവരിൽ ആരൊക്കെ തുടരുമെന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് രാജ്യതലസ്ഥാനം കഴിഞ്ഞ മന്ത്രിസഭയിലെ മന്ത്രിമാരെ നിലനിർത്തുമെന്ന് സൂചന ഉയരുന്നുണ്ടെങ്കിലും പുതുമുഖങ്ങളുടെ രംഗപ്രവേശനം തള്ളിക്കളയാൻ സമയമായിട്ടില്ല ആം ആദ്മിയുടെ പ്രമുഖ യുവ നേതാക്കളായ രാഘവ് ചദ്ദ അതിഷി എന്നിവർ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ളവരാണ് ഇതോടൊപ്പം ഷഹീൻ ഉൾപ്പെടുന്ന ഓഖ്ല മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അമാനുള്ള ഖാൻ ആദ്യ കേജ്രിവാൾ സർക്കാരിലെ മന്ത്രിസഭാ അംഗമായ സോമനാഥ് ഭാരതി എന്നിവർക്കും സാധ്യത കൽപ്പിക്കുന്നുണ്ട് രജീന്ദർ നഗറിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ചദ്ദയും കൽക്കാജിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അതിഷിയും മന്ത്രിസഭയിൽ ഇടം പിടിക്കുമോ എന്നാണ് ഡൽഹിയിലെ യുവസമൂഹം ഉറ്റുനോക്കുന്നത് പാർട്ടിയുടെ ദേശീയ വക്താക്കളായ ഇരുവരും ആദ്യമായാണ് നിയമസഭയിലെത്തുന്നത് എ എ പി സർക്കാരിന്റെ ഉപദേശകർ കൂടിയായിരുന്നു ഇരുവരും ചാർട്ടേഡ് അക്കൗണ്ടന്റായ ചദ്ദ കഴിഞ്ഞ എ എ പി സർക്കാരിൽ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായാണ് പ്രവർത്തിച്ചത് വിദ്യാഭ്യാസ ഉപദേഷ്ടാവായിരുന്നു അതിഷി ഒരു രൂപയായിരുന്നു ഇരുവരുടെയും ശമ്പളം എന്നാൽ ഇവരുടെ നിയമനം നിയമവിരുദ്ധമാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതോടെ രണ്ടുപേരെയും തൽസ്ഥാനത്ത് നിന്ന് മാറ്റുകയായിരുന്നു ഇത്തവണ എ എ പി അധികാരമേൽക്കുമ്പോൾ ചദ്ധ ധനകാര്യമന്ത്രിയായും അതിശി വിദ്യാഭ്യാസ മന്ത്രിയായും ചുമതലയേൽക്കണമെന്നാണ് ഒരു വിഭാഗം ആഗ്രഹിക്കുന്നത് പാർട്ടിയുടെ തീരുമാനം എന്തായാലും അതനുസരിക്കുമെന്ന് പാർട്ടിയുടെ തീരുമാനം എന്തായാലും അതനുസരിക്കുമെന്ന് അതിശി വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടാം കേജ്രിവാൾ സർക്കാരിൽ നിന്ന് നാലു മന്ത്രിമാർ പുറത്തുപോയിരുന്നു ജിതേന്ദർ സിംഗ് തോമർ അസിം അഹമ്മദ് ഖാൻ സന്ദീപ് കുമാർ കപിൽ മിശ്ര എന്നിവരാണ് ഒഴിവായത് ഇവരിൽ തോമർ രാജിവെക്കുകയും മറ്റു മൂന്നുപേരെ നീക്കം ചെയ്യുകയുമായിരുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്